ഖസാനത്തുൽ ഐമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അഫ്സലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയർ അൽ ഫിഖ്ഹുൽ മുയസ്സർ, അതിലെ നവാഖിദുൽ വുളൂ, വുളൂ മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിൽ വുളൂ ഇ നവാഖിദുൽ, ലിൽ വുളൂ ഇ എന്ന വുളൂ ഇനുണ്ട്. നവാഖിദുൽ എന്നാൽ വുളൂ മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വുളൂ ഉണ്ടായിക്കഴിഞ്ഞാൽ വുളൂ മുറിയല്ലോ. അപ്പോൾ പല കാര്യങ്ങളെ കൊണ്ടും വുളൂ മുറിയും. ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മിൻഹ, അതിൽപ്പെട്ടതാണ് മാ ഖറജ മിനസ് സബീലൈൻ. മാ ഒന്ന്, ഖറജ അത് പുറപ്പെട്ടു, മിനസ് സബീലൈൻ രണ്ടാലൊരു വഴിയിലൂടെ. രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ലൈംഗിക അവയവങ്ങൾ, ഒന്ന് മുൻഭാഗം മറ്റേ പിൻഭാഗം, മൂത്രം കാഷ്ഠം. അൽ ഖുബല എന്ന് പറഞ്ഞാൽ മുൻഭാഗം, വദ്ദുബർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം. അതിലൂടെ എന്തെങ്കിലും വസ്തു പുറപ്പെട്ടാൽ മൂത്രമോ കാഷ്ഠമോ. ഐനൻ കാന, ഒന്നുകിൽ തടിയുള്ളത്, തടിയുള്ള വല്ല വസ്തുവും പുറപ്പെട്ടാൽ. ഔ രീഹൻ, അല്ലെങ്കിൽ കീവായു കാറ്റ് പുറപ്പെട്ടാൽ. മുഇത്താദൻ കാന, സാധാരണയിൽ പുറപ്പെടുന്നത്. അപ്പോൾ മൂത്രം എന്നുള്ളതും കാഷ്ഠം എന്നുള്ളതൊക്കെ എന്താണ്, സാധാരണയിൽ പുറപ്പെടുന്നതാണ്. അങ്ങനെ സാധാരണയിൽ പുറപ്പെടുന്നതോ, ഔ നാദിറൻ അല്ലെങ്കിൽ അപൂർവമായി പുറപ്പെടുന്നതോ, കദ്ദമി രക്തം പോലെ, രക്തം വരാലോ. വൽ ഹസ, ചരൽ കല്ലുകളെപ്പോലെ ദഹിക്കാത്ത വല്ല വസ്തുക്കൾ. ഇപ്പോൾ കല്ലാണ് വീങ്ങിയത്, അതെന്തായി, കാഷ്ഠത്തിൻ്റെ കൂടെ വന്നു ഒരു കല്ലാണ് വന്ന്. അല്ലെങ്കിൽ കൃമികളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കൃമിശല്യമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ. നജസിൽ ഐനി, ഇനി ആ തടി തന്നെ നജസാണ്. അങ്ങനത്തെ ഒരു വസ്തു, ആ പുറപ്പെട്ട് വന്ന വസ്തു തടി തന്നെ നജസാണ്, ആ വസ്തു തന്നെ നജസാണ്. ഔ താഹിറൻ, അല്ലെങ്കിൽ ശുദ്ധിയുള്ള വസ്തുവാണ്. കദ്ദൂതി, പുഴുപോലെ, പുഴു ശുദ്ധിയുള്ളതാണ്, അങ്ങനെയുള്ള വസ്തുക്കെ പുറപ്പെട്ടാൽ. വൽ അസിൽ, അതിനൊക്കെ അടിസ്ഥാനം, ഫി ദാലിക ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വാക്കാണ്. എങ്ങനെ, ഔ ജാ അഹദു മിൻകും മിനൽ ഗായിത്ത്, അല്ലേ, നമ്മൾ ആ ആയത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയണ്ടല്ലോ, ഔ ജാ, അല്ലെങ്കിൽ വന്നു. അഹദു മിൻകും, നിങ്ങളിൽ നിന്ന് ഒരുത്തൻ വന്നു, മിനൽ ഗായിത്തി, ബാത്റൂമിൽ നിന്ന്, കക്കൂസിൽ നിന്ന് വന്നു, വിസർജന സ്ഥലത്ത് നിന്ന് വന്നു. നിസാ സൂറത്തിന് 43-ാമത്തെ ആയത്ത്. വായിത്ത് എന്ന് പറഞ്ഞാൽ വഹുവ, അത് അൽ മക്കാൻ, ഒരു സ്ഥലമാണ്. അല്ലാതെ എങ്ങനത്തെ സ്ഥലമാണ്, തഖലി നിർവഹിക്കുന്നു, കലാ യഖലി തഖലി നിർവഹിക്കുന്നു. ഫീഹി, ആ സ്ഥലത്ത് വെച്ച് നിർവഹിക്കുന്ന അൽ ഹാജത്തെ ആവശ്യം, സുമ്യ ബിഹി, അതുകൊണ്ടാണ് അതിൻ്റെ പേര് വെക്കപ്പെട്ടത്. അൽ ഹാരിജു ലിൽ മുജാവറ, വയസ്മലു ഉൾക്കൊള്ളുന്നു, ദാലിക അതിലെ, അൽ ബൗലു മൂത്രം, വൽ ഗായിത്ത് കാഷ്ഠം, മൂത്രിച്ചു അല്ലെ കാഷ്ഠിച്ചു. അപ്പോൾ അവനെന്തായി, ചെറിയ ശുദ്ധിക്കാരനായി, അവൻ്റെ മേലിൽ വുളൂ നിർബന്ധമാണ്. ഇപ്പോൾ വുളൂ ഇല്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാം നമ്മൾ, ചെറിയ ശുദ്ധി എന്ന് പറയാം. ഓക്കെ, കാറ്റും, കാറ്റെന്നായാൽ കീവായു. ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുപോലെ,
لا يقبل الله صلاة أحدكم إذا أحدث حتى يتوضأ. لا يقبل الله الله سيغريكو إلا صلاة أحدكم نيغان الله ورتن نسكارم الله سيغريكو إلا إذا رأوستيل إذا أحدث أمن أشدي الله من آي ترنال إذا وره حتى يتوضأ أمن بولوت سيئند وره വലിയ ചെറിയ ശുദ്ധിയും ശുദ്ധിയാവാന്നുള്ള ബോധവും ചെയ്യാണ്. അപ്പോൾ ഒരാൾ മൂത്രിച്ചു, അവൻ ചെറിയ ശുദ്ധിക്കാനായി. അല്ലെങ്കിൽ അവൻ കാഷ്ടിച്ചു, അവൻ ചെറിയ ശുദ്ധിക്കാനായി. അല്ലെങ്കിൽ ബോധയിലായിരിക്കെ അവനിക്ക് എന്താ കീവായി പുറപ്പെട്ടു, എന്നാൽ അവനെന്താവണം? ബോധവും ചെയ്യണം. ഫകാല റജുലൻ, ഒരാൾ പറഞ്ഞു, മൽ ഹദസിയ അബാ ഹുറൈറ, അശുദ്ധിയറ എന്താണ് അബൂ ഹുറൈറ എന്ന് ചോദിച്ചു. റളിയല്ലാഹു അൻഹുവിനോട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് അശുദ്ധിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഖാല, അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ഫുസാഉൻ ഔ ദുറാതുൻ. രണ്ട് പ്രയോഗമാണ്. ഫുസാ എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്ത കീവായു, ശബ്ദമൊന്നുമില്ല, സ്മെല്ലുണ്ടാവും. ഔ ദുറാത്ത് പറഞ്ഞാൽ ശബ്ദത്തോടു കൂടിയത്, ശബ്ദമുണ്ട് സ്മെല്ലൊക്കെ ഉണ്ട്, അങ്ങനത്തെ. മുത്തഫഖുൻ അലൈ. ഇനി വൽ മദിയ, മദിയെന്ന് പറഞ്ഞാൽ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, മാഉൻ അബിയദ് റഖീഖുൻ ലസ്ജുൻ യഖ്റുജു ബിലാ ശഹവത്തിൻ ഇന്ദൽ മുലാഅബത്തി വന്നതിരി. ഇപ്പോൾ മനിയെ, മതിയെ, വതിയെ എന്നൊക്കെ പറയും. മനിയാണ് ശുക്ലം. ഇപ്പോൾ മതിയെ എന്ന് പറഞ്ഞാൽ നമ്മൾ വികാരമൊക്കെ വരുന്ന സമയത്ത് മനിയെ പുറപ്പെടുന്നതിന് മുമ്പ് പുറപ്പെടുന്നതാണ്. അതിന് കൊഴുത്ത് വയ്ത്തൊരു കൊഴുപ്പ് ദ്രാവം ഉണ്ടല്ലോ, അതിനാണ് മതിയെന്ന് പറയാം. മാ ഉൻ അബിയദ്, ഒരു വെളുത്ത വെള്ളം, റഖീഖ് നേരിയ, യഖ്റുജു ബിലാ ശഹവത്തിൻ, യഖ്റുജു പുറപ്പെടുന്ന ബിലാ ശഹവത്തിൻ വികാരത്തോടെ അല്ലാതെ, ഇന്ദൽ മുലാഅബത്തി കളിക്കുന്ന സമയത്ത് വന്നതിരി അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ സമയത്ത് പുറപ്പെടുന്നത്. ഇനി ചെറിയ വികാരമൊക്കെ വരുമ്പോൾ തന്നെയാണല്ലോ അത് പുറപ്പെടുന്നത് അല്ലേ. ഇനി ലമ്മാ റുവിയ അൻ അലിയിൻ കറമല്ലാഹു വജ്ജഹു, ഇതൊരു ചിലർക്കൊരു അസുഖമാണ്, പെട്ടെന്ന് അങ്ങനെ മതിയെ പുറപ്പെടുക്കുക ചെയ്യും. മതിയെ പുറപ്പെട്ടാൽ കുളിക്കൊന്നും വേണ്ട, പക്ഷേ എന്താണ് കഴുകണം, നജസാണ്. വൽ മദിയ ലമ്മാ റുവിയ അൻ അലിയൻ കറമല്ലാ വജ്ജഹു, അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്, ഒരു സംഭവം പറയാം. കുന്തു റജുലൻ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഞാനായിരുന്നു, റജുലൻ മദ്ദഅൻ, ഞാനിങ്ങനെ മദിയെ പുറപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇടക്കിടക്ക് എന്താവും, മദിയെ പുറപ്പെടും. അപ്പോൾ ഇതൊരു മോശമായൊരു, മോശം എന്ന് പറയാനല്ലേ, ആളുകളോടൊക്കെ അങ്ങനെ പറയാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. അല്ലെങ്കിൽ റസൂലിനോട് നേരെ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ, ഫസ്തഹയ്തു, ഞാൻ ലജ്ജിച്ചു, ഇസ്തഹിയ ഫസ്തഹയ്തു, അപ്പോൾ ഞാൻ ലജ്ജിച്ചു. അൻ അസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ എന്തായി, ലജ്ജിച്ചു. ഒന്നാമത് എന്താണ്, മരുമകനാണ് അല്ലേ, മോശക്കാനോടെ ചോദിക്കുന്നത്. പിന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട്, ലി മക്കാന് ലി മക്കാനി ബിനത്തിഹി എന്നാണ്, നബിയുടെ മകളുടെ ആ സ്ഥാനമൊക്കെ നോക്കിയിട്ട്. ഇപ്പം മകളുടെ ഭർത്താവാണല്ലോ, ഫാത്തിമയുടെ ഭർത്താവാണല്ലോ അലി, മരുമകനാണ്. ഫ അമർത്തു, ഞാൻ കൽപ്പിച്ചു, ഞാൻ ആവശ്യപ്പെട്ടു, അൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ് അൽ കിന്ദി,
അയാളുടെ ഞാൻ പറഞ്ഞു നബിയോടൊന്ന് ഇതൊന്ന് ചോദിച്ചു നോക്കാം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നബിയോട് ചോദിച്ചു നോക്കാം. ഫസഅലഹു, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ മിഖ്ദാദ് ബിൻ അസ്വദുൽ കിന്ദി എന്നവർ ചോദിച്ചു, റസൂലിനോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, യഗസിൽ ദക്കറഹു വയതവള്ള, അവനത് കഴുകട്ടെ, നജിസാണ് അതുകൊണ്ട് കഴുകട്ടെ. ദക്കറഹു, അവനവൻ്റെ ദക്കർ, പുരുഷലിംഗത്തിനാണ് ദക്കർ എന്ന് പറയാം, അത് കഴുകട്ടെ. വയതവള്ള, എന്നിട്ട് അവൻ വുദു ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നജിസാണ്, ചെറിയ ശുദ്ധിക്കാനായി, അപ്പോൾ അതിന് ശുദ്ധി അവന് വുദു ചെയ്യണമല്ലോ. റവാവ് ഷെയ്ഖാൻ, പിന്നെ ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ പറയുമ്പം കേൾക്കുമ്പോൾ ഒന്നും എന്താണ്ട, നമുക്ക് ലജ്ജയും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഫിഖാണ് പഠിക്കുന്നത്, പിന്നെ എന്തൊക്കെയാണ് നജസ് എങ്ങനെയൊക്കെയാണ് ഉദോമുറിയ കാര്യങ്ങളൊക്കെ നമുക്കറിയണം. ഓക്കെ, ഇനി വൽ വദിയ്, വദിയനെ കുറിച്ചാണ് പറയുന്നത്. വദിയ എന്ന് പറഞ്ഞാൽ മാഉൻ അബിയൽ കദിറൻ, ഒരു കലർപ്പുള്ള ഒരു വെള്ള നിറമാണ്, അല്ല വെള്ള വെളുത്ത ഒരു ദ്രാവകം. സഹീനെ കുറച്ച് കട്ടിയുള്ള, അക്കിബൽ ബൗലി, മൂത്രിച്ചതിന് ശേഷമൊക്കെ പുറപ്പെടും, മൂത്രിച്ചതിൻ്റെ ശേഷം പുറപ്പെടുന്ന. ഔ ഇന്ദ ഹംലി ഷൈഇൻ സഖീലിൻ, അല്ലെങ്കിൽ ഭാരമുള്ളൊരു വസ്തു ചുമക്കുന്ന സമയത്തൊക്കെ പുറപ്പെടുന്ന ഒരു ദ്രാവകമാണ് എന്ത് വദി എന്ന് പറഞ്ഞു. ഇത് പുറപ്പെട്ടാലും അവസ്ഥ അങ്ങനെ തന്നെ, നജസാണ്, അതുകൊണ്ട് കഴുകണം. അപ്പോൾ ചെറിയ ശുദ്ധിക്കാരനായി, അപ്പോൾ വുദു ചെയ്യും വേണം. ലി ഖൗലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫിൽ വദി, വദീൻ്റെ കാര്യത്തിൽ വുദു, വദി പുറപ്പെട്ടാൽ പിന്നെ വുദു ചെയ്യാൻ വേണ്ടി, കൈകി ശുദ്ധിയാക്കിയിട്ട് വുദു ചെയ്യാൻ വേണ്ടി. അവിടെ നിന്ന് കുളിയുടെ ആവശ്യമില്ല, കാരണം മനി പുറപ്പെട്ടാലാണ് എന്ത് പിന്നെ കുളി നിർബന്ധമാണ്. വ അമ്മൽ ഹാരിജു, അപ്പോൾ പുറപ്പെട്ടത് മിൻ വൈരി സബീലൈനി, രണ്ടാലൊരു വഴിയിലൂടെ പുറപ്പെട്ടത്. കൽ ഫസ്ദി അനാലെ, അശുദ്ധ രക്തം പോലെ. പിന്നൊന്ന് പറയണേ വൽ ഹിജാമത്തി, പിന്നെ കൊമ്പ് വെക്കൂലേ, കൊമ്പ് വെക്കുന്നൊക്കെ, കൊമ്പ് വെച്ചാൽ. വൽ കൈ, ഛർദിച്ചാൽ. ഇപ്പൊ ഒരാൾ വുദോയിലായിരിക്കെ എന്താ ഈ കൊമ്പ് വെച്ചു, മുമ്പുള്ളൊരു മെത്തേഡാണല്ലോ കൊമ്പ് വെക്കുക, കൊത്തി വെക്കുക എന്നൊക്കെ ഉള്ള പോലെ. അപ്പോൾ അവൻ്റെ വുദു മുറിയില്ല എന്നാണ്. വൽ കൈ, അല്ലെങ്കിൽ വുദു ചെയ്ത് അവൻ ഛർദിച്ചു, അപ്പോൾ ഇവൻ വുദു മുറിയില്ല, ഒക്കെ തെളിവുണ്ട് കേട്ടോ പറയാം. വൻ അഹ്വദ് ആലിക്ക്, അതുപോലെയുള്ളത്. ഇപ്പം നമുക്ക് ഫസ്ദ് എന്ന് പറഞ്ഞില്ല, നമ്മളിപ്പം കൊമ്പ് വെക്കുന്ന ഹിജാമയാണ്, മറ്റേ കൊത്തി വെക്കുകയൊക്കെ ചെയ്യും, മുമ്പത്തെ ഒരു സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് വുദു മുറിയില്ല എന്നാണ് പറയുന്നത്. ഫലാ യങ്കുദുൽ വുദു, അപ്പോൾ വുദു മുറിയുകയില്ല. ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തെളിവാ പറയുന്നത് ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ, റസൂൽ കൊമ്പ് വെച്ചു. വസല്ല, എന്നൊരു റസൂൽ നിസ്കരിച്ചു. വലം യതവള്ള, പിന്നെ അതിന് വേറെ വുദു ഒന്നും ചെയ്തിട്ടില്ല, റസൂൽ കൊമ്പ് വെച്ചു, പിന്നെന്തായി നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പറയണേ വലി അന്ന റജുലൈനി, രണ്ടാളുകൾ.
من أصحاب رسول الله صلى الله عليه وسلم رسول الله عند صحابي غنّرته رند آلهة هرسا هرسا أور أنغيرك شكراي كابيل كاراي ينكرت المسلمين مسلمين أوده في غزوة ذات الركاء يدّتِل فقام أحدهما أبل أبل لنو إرتنا دائي ننو يسلي نسكر كام وند ننو فرماه أبل أبنك أمب أمبيتو رماه رجل ورعال ديت أمبيتو من الكفار كفار كافرين پتو ورعال ديت ديت أمبيتو فرماه أبل ديت أمبيتو رجل ورعال من الكفار كافرين على بطة بسهمين أمب غندة فنزاهو أبولا ديم أدنى وريدتو نزانيا وريدك ديم وريدتو ليلة أمبنا وريدتو وصلى نسكريتو ودمهو أديتين ركتم يجرين عن وريغندن أمب وريدتو باطن ركتم ويرندن وعليم ذلك رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم يسمبو مارنيو عليم مارنيو بذلك صلى الله عليه وسلم ولم ينكره أديت نيراغريت صدو نشهدت صدو نجلا بمكة تلوائت الحديث صدو پرنجا ولأن الخروج من السبيل رندال رويلوڑا پرپڑان ورنجا لهم هندو وارث روڑا بندو وارث روڑا لهو آدھنك انت خصوصیتن ار پرتیک دند آدھن اجسان لا توجد في غيره ما مطل ويلن آدھ اتتکن اللا انان پرن پنن اي كارنگل لکن انا اختلاف كارنگل لکن لا ولا چرچن پنگل پرلیا ايدون انگل کودل آئیت انا گهنم آئیت چرچه ركونا پرویشی کند اوکی ني அடுத்தது வுதோ பரையின்ன இந்த வாக்கியத்தில் வுதோவில் பட்ட காரியங்களാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് മിൻഹാജിൽ പെട്ടതാണ് നൗമ ഉറങ്ങൽ ഉറങ്ങിയാ വുദോ മുറിയോ മുറിയില്ലേ അല്ലേ എങ്ങനെ ഇരുന്ന് ഉറങ്ങണം അല്ലേ എങ്ങനെ ഉറങ്ങിയാ വുദോ മുറിയും എങ്ങനെ ഉറങ്ങിയാ മുറിയില്ല എന്നതിനെ കുറിച്ചുള്ള ചർച്ച ലക്കൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനാനി നമ്മുടെ രണ്ട് കണ്ണുകൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അതൊരു കാര്യങ്ങൾ അറിയുന്നില്ല എന്നാൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ വുളവും മുറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും കീവായി പുറപ്പെടുന്നത് അതേപോലെ ആരെങ്കിലും സ്പർശിച്ചത് കാര്യങ്ങളൊക്കെ നമുക്കറിയും അൽ ഐനാനി രണ്ട് കണ്ണുകൾ വിക്ക ഉ സൈഹി എന്നാട്ടോ ഒരു ഉണ്ട് സൈഹിൻ്റെ വിക്ക ആണ് വിക്ക എന്നാണ് ശരിക്കും തോൽപാത്രങ്ങളെ കെട്ട് എന്ന കയറുണ്ടല്ലോ അതിനാണ് വിക്ക എന്ന് പറയാം അതാണ് കെട്ടയക്കുന്നതോടുകൂടി എന്തായാലും തോൽപാത്രത്തിലുള്ള വസ്തു പുറത്തേക്ക് വരും ഇപ്പോൾ ദുബർ എന്ന് പറഞ്ഞ പിൻഭാഗത്തിൻ്റെ ഒരു കെട്ടാണ് അഥവാ പിൻഭാഗത്തിലൂടെ എന്തെങ്കിലും പുറപ്പെടുക ഇപ്പോൾ കീവായി വരുന്നതിനെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ പുറപ്പെട്ടാൽ കീവായി പുറപ്പെട്ടാൽ എന്താവും ഉളവും മുറിയും ചെയ്യുമല്ലോ നിങ്ങൾ മനസ്സിലാകില്ലേ ഇങ്ങനെയൊക്കെ അത് പറയാൻ പറ്റുള്ളൂ ഫഇദ നാമത്ത് ഉറങ്ങിയാൽ അൽ ഐനാനി രണ്ട് കണ്ണുറങ്ങിയാൽ അപ്പം പിന്നെ നമുക്ക് ബോധമില്ലല്ലോ സ്വബോധത്തിൽ അല്ലല്ലോ ഉറക്കുന്ന സമയത്ത് ഇന്തലക്കൽ വിക്കാവും ആ കെട്ടെന്താവും അഴിഞ്ഞു പോകും ഇതൊരു കെട്ടാണെന്ന് പറഞ്ഞില്ലേ പിന്തുവാരത്തിലുള്ള അങ്ങനെ സാങ്കല്പിക കേട്ടോ അപ്പോൾ നമ്മൾ കെട്ടഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു കൺട്രോളും കാര്യങ്ങളും ഉണ്ടാവില്ല വുളവും മുറിയുന്നുണ്ടോ മുറിയുന്നില്ല എന്നൊന്നും അതൊന്നും നമുക്കറിയില്ല ഫമൻ നാമ അപ്പോൾ ഒരുത്തൻ ഉറങ്ങിയാൽ ഫല്ലത്തവള് അവൻ വുളവ് ചെയ്യട്ടെ അപ്പോൾ ഉറങ്ങിയ ഒരുത്തൻ എന്താണ് ഏറ്റവും നല്ലത് എന്താണ് അവൻ വുളവ് ചെയ്യട്ടെ റവാഹു അബൂദാവൂദ് വബ്നു മാജ വമഹനൽ ഹദീസ് ഇപ്പോൾ ഈ ഹദീസ് ഇപ്പം ഇങ്ങനെ പറയണുള്ളൂ എന്ത് അൽ ഐനാനി വിക്കാവു സൈഹി അദ്ദുബർ ഫൈദ നാമത്തിൽ ഐനാനി ഇന്തലക്കൽ വിക്കാവു ഫമൻ നാമ ഫല്ലത്തവള്ള അപ്പം ഞാൻ എൻ്റെ വിശദീകരണം പറയണം അൽ ഐനാനി രണ്ട് കണ്ണുകൾ റിബാത്ത് ദുബിരി അവൻ്റെ
ബിന്ദ്വാരവുമായിട്ട് ബന്ധിപ്പിച്ചാണ് ബന്ധപ്പെട്ടാണ് ഇവിടെ ഫൈദ നാമത്തിൽ ഐനാനി. അങ്ങനെ രണ്ട് കണ്ണുകൾ ഉറങ്ങിയാൽ ഇൻഹല്ല റിബാത്തു, ആ ബന്ധനം മുറിഞ്ഞു പോവും. വൽമ അതിന അതിൻ്റെ ഉദ്ദേശം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഫീ അന്നൽ യക്കള, തീർച്ചയായും ഉണർന്നിരിക്കുന്ന സന്ദർഭം, നമ്മൾക്കിപ്പോൾ ഉണർന്നിരിക്കുന്ന സന്ദർഭമുണ്ട് അൽ യക്കള. ഇയൽ ഹാഫിൽ, അപ്പോൾ അത് സൂക്ഷിക്കുന്ന സമയമാണ്. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളതിനെക്കുറിച്ച് സൂക്ഷിക്കും, നമ്മളറിയും. ലെമ യഹ്റുജ് മിനു, അവനിൽ നിന്ന് പുറപ്പെട്ടത് അവനറിയും ഉറങ്ങുന്ന സമയം, അല്ല ഉണർന്നിരിക്കുന്ന സമയത്ത്, യക്കളത്തിൻ്റെ സമയത്ത്, ഉണർവിൻ്റെ സമയത്ത്. വലാ യഷ്ഉറു ബിഹി, അവനക്ക് അതൊക്കെ ഫീൽ ചെയ്യും, എന്താണെങ്കിലും അവനക്ക് ഫീൽ ചെയ്യും. ഷഅറ യഷ്ഉറു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. ഇനി ഇവിടെ താഴെ വിശദീകരണം കൊടുത്തിട്ട് മിസ്ലൻ നൗം എന്ന് പറഞ്ഞില്ലേ, ഉറക്ക് പോലെ. യങ്കുലുൽ വുദു, വുദു മുറിയും. അയലൻ വീണ്ടും ബി ദഹാബിൽ അഖിലി, ബുദ്ധി നീങ്ങൽ കൊണ്ട് വുദു നീങ്ങും, ആ വുദു മുറിയും. പോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ കൊണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ബുദ്ധി നീങ്ങിയാൽ. വലിയ ബോധക്ഷ ഉണ്ടായി, ഒരാൾക്ക് ബോധം കെട്ട് വീണ് ബോധക്ഷ ഉണ്ടായി, അതോടുകൂടി അവൻ്റെ വുദുവും മുറിയും. അവൽ ജുനൂൻ, അല്ലെ ഒരുത്തിന് ഭ്രാന്തായി, വുദുവിലായിരുന്നു അവനക്ക് ഭ്രാന്തായി. ആ ഇസ്കാൻ അല്ലെങ്കിൽ സക്കർ, മത്ത് പിടിച്ചു, ലഹരി ഉപയോഗം കൊണ്ടൊക്കെ മത്ത് പിടിച്ചു, നാലൊക്കെ എന്താവും വുദുവും മുറിയും. വക്കാല നവവി, നവവി ഇമാമ പറഞ്ഞു, അജ്മഅത്തിൽ ഉമ്മത്തു അല ഇൻതിഖാലിൽ വുദൂഇ ബിൽ ജുനൂനി വൽ ഇഗ്മാ. വുദൂ മുറിയുന്നതിൻ്റെ മേലിൽ സമുദായം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിൽ ജുനൂനി, ഭ്രാന്താവൽ കൊണ്ടും വൽ ഇഗ്മാ, ഈ ബോധക്ഷ ഉണ്ടായാലൊക്കെ വുദൂ മുറിയുമെന്ന് എന്താണ് ഏകോപിച്ച അഭിപ്രായത്തോടെ പറഞ്ഞിട്ടുണ്ട്. വൈസ്തസ്നാമിൻ ദാലിക്ക്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉറക്ക് കൊണ്ട് വുദൂ മുറിയെന്ന് പറഞ്ഞല്ലോ, എന്നാൽ ഒരു രൂപത്തിൽ ഉറങ്ങിയാൽ വുദൂ മുറിയില്ല, അതിനെ കുറിച്ചാണ് പറയേണ്ടത്. വൈസ്തസ്ന എന്ന് പറഞ്ഞാൽ ഇസ്തസ്ന, ഇസ്തസ്ന തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മീൻ ദാലിക്ക്, അതിൽ നിന്ന്. മാ ഒന്ന്, ഇതാ നാമ, ഒരുത്തനെ ഉറങ്ങിയാൽ മുത്തക്കി ആൻ മക്കാദഹു, അവൻ്റെ ചന്തി ഉറപ്പിച്ചു കൊണ്ട് ഉറങ്ങിയാൽ, അവൻ്റെ മക്കാദഹുവിൻ്റെ സീറ്റ് അറിയാലോ, അപ്പോൾ ചന്തി ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങിയാൽ അവൻ്റെ വുദു മുറിയിലാണ്. മിനൽ അറുതി, ഭൂമിയിൽ. അപ്പോൾ ഇന്നലെ ഉഷാറായിട്ട് ഇരുന്ന് ആണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ പിന്നെ അതിലൂടെ വായു ഒന്ന് പോകാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മുറിയിലാണ്. ലക്കാവലി അനസ്, അപ്പോൾ നമ്മളൊക്കെ ജുമാക്കൊക്കെ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്നതാണ്. ഇപ്പം നൗമും ന്യുആസും ഉണ്ട്, തൂക്കി തൂങ്ങിയുറക്കം. ഇങ്ങനെ നല്ല അറബിയിലിങ്ങനെ ഹുത്തുമ്പൊക്കെ നല്ല സജ്ജയിലിങ്ങനെ പ്രാസത്തിലിങ്ങനെ കേൾക്കുമ്പോൾ ഫാനും എ സി റൂമിലൊക്കെ തന്നെ ഇരിക്കുമ്പോൾ കുറേ സമയമായിട്ടുണ്ടാവും, അൽക്കഫൊക്കെ ഒതുങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങി തീങ്ങുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളപ്പം നല്ല ഉഷാറായിട്ട് നല്ല ചന്തിയൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കാന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളായിരുന്നു. യനാമൂന, അവർ ഉറങ്ങും. സുമ്മ യുസല്ലൂന, പിന്നീട് അവർ നിസ്കരിക്കും. വലായത്ത വല്ലഊന, അവർ ഉദുവൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതിന് തെളിവായിട്ടുള്ളവർ ഹദീസ് പറഞ്ഞാണ്. എവിടെ സഹസിൽ ഹുത്തുബ കേട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്നുണ്ടാവും. ന്യൂസാണ് അവിടെ ഉദ്ദേശം, തൂങ്ങി ഉറക്കാണ്. സുമ്മയുസല്ലൂന, പിന്നീട് അവൻ നിസ്കരിക്കും. വലായത്ത വല്ലവന, അവർ വുദുവൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇനി വുദു മുറിയുന്ന അടുത്ത കാര്യമാണ് ലംസുൽ മർഅത്തിൽ അജ്നബിയ.
അന്യ സ്ത്രീകളെ സ്പർശിക്കുക, തൊട, ലംസന തൊട, അൽ മർഅത്തിൽ അജ്നബിയ, അന്യ സ്ത്രീകളെ ഒതുണ്ടാക്കിയിട്ട് അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒതുമുറി, അൽ മുസ്തഹാത്തനെ കൊതിക്കപ്പെടുന്ന, ആഗ്രഹിക്കപ്പെടുന്ന. അതൊക്കെ എന്താ പറയണത് വെച്ചാൽ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, അതേപോലെ വയസ്സായ വൃദ്ധർ, അവരൊക്കെ എന്നൊരു ഒഴിവാണ്. കാരണം നമുക്ക് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവർ എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഭാര്യനെ തൊട്ടാൽ ഒതു മുറിയും ചെയ്യും ഷാഫി മദബിലൊക്കെ. ഭാര്യൻ്റെ ഉമ്മേനെ തൊട്ടാൽ ഒതു മുറിയില്ല, അങ്ങനൊക്കെ കുറേ ചർച്ചകളൊക്കെ അതിൻ്റെ പിന്നാലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ബി വൈരി ഹാ ഇലിൻ, മറ കൂടാതെ. അപ്പോൾ ഒരു മറയില്ലാതെ തൊട്ടാൽ, അതോ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊടുക, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് കേട്ടോ. കൗലിഹി താല, ഇതൊക്കെ ശരിക്കും ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്കും കുറേ സംശയം ഉണ്ടാവും, നമുക്ക് തീർത്തു തരാനൊക്കെ പറ്റും. ഔലാ അമസ്തു മുന്നിസ, ഓ അല്ലെങ്കിൽ ലാമസ്തു മുന്നിസ, ലാമസാനെ തൊടുക, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടു. രണ്ടാമത് മുറി അന്നിസ, സ്ത്രീകളെ നിങ്ങൾ തൊട്ടു, അന്യ സ്ത്രീകളെ തൊട്ടു, എന്താ ഉള്ളു മുറി. അമ്മ ഇതാ കാനൽ ലംസു, ഇനി ആ തൊടലായിരുന്നു എങ്കിൽ, മാഹു അവനോടൊപ്പം ഉണ്ട്, ഹാഇലിൻ ഒരു മറ ഉണ്ട്, ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് തൊട്ടത്, എന്നാ മുറിയില്ല. ഫൈനഹു തീർച്ചയായും ലായങ്, അപ്പം അങ്ങനെ മറ ഉണ്ടെങ്കിൽ എന്താവില്ല, ലായങ്കൽ വുളു മുറിയുകയില്ല. വക്കതാരിക, അപ്രകാരം ലായങ്കൽ വുളു മുറിയുകയില്ല. ബിലംസിൽ ലുഫർ, നഖം തൊടലുണ്ട്, ആ നഖത്ത് മങ്ങ തൊട്ട് തൊടാൻ പുതിയേറ്റി, നഖം തൊട്ട് ഉളു മുറിയില്ല. വശാറ്, മുടിമ പിടിച്ച്, മുടി തൊട്ട് മുതും മുറിയില്ല. തൊലി സ്പർശിക്കാന്നാ പറഞ്ഞു. വസിന്ന്, അതേപോലെ പല്ലമ്മ പോയി തൊട്ട്, ഇടകാറയിക്കണ്ടേ, ആ അതുകൊണ്ടൊന്നും എന്തായില്ല, മുതും മുറിയുകയില്ല എന്നാണ് പറയുന്നത്. ഇനി വമിൻഹ, അതിൽപ്പെട്ടതാണ് മുതും മുറിയുന്ന കാര്യങ്ങളാണല്ലോ. വമിൻഹ വമിൻഹ എന്നിങ്ങനെ പറയണ്ടേ, അതിൽപ്പെട്ടതാണ്. മസ്സു ഫർജിൽ ആദമി ബി ബത്തിനിൽ കഫി, മസ്സനെ തൊടുക, ഫർജിൽ ആദമിയെന്ന മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം, ഫർജ് തൊടുക, ബി ബത്തിനിൽ കഫി എന്ന മുൻകൈയിൻ്റെ പള്ള കൊണ്ട്, ബത്തിനെ പള്ള, കഫറെ മുൻകൈ, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക എന്നാണ് അതിൻ്റെ പറയാം. സവാഉൻ, സമമാണ്, കാനമിൻ നഫ്സി, അത് സ്വയം എൻ്റെ തന്നെ ആണെങ്കിലും, സ്വയം ആണെങ്കിലും, സ്വയം തൊട്ടാലും, ഔമിൻ വൈരി, അല്ലെങ്കിൽ മറ്റൊരാളത് പോയി തൊട്ടാലും ഒക്കെ സമാൻ. മിൻ ദക്കരിൻ, പുരുഷൻ്റേത്, ഔ ഉൻസ, അല്ലെ സ്ത്രീയുടേത്, സൊഹൈറൻ കുട്ടിയുടേത്, ഔ കബീരിൻ വലുത്, ആരുതാണേലും മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊട്ടോ ഉതും പറയും. ഇക്കൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പോലെ, മൻ മസ്സ, ഒരുത്തൻ സ്പർശിച്ചു തൊട്ടു, ഫർജഹു, അവൻ്റെ ഫർജ്, എന്നാൽ ഫല്ലത്ത വല്ല്, അവൻ വുളു ചെയ്യട്ടെ. അപ്പോൾ വുളു ചെയ്തിട്ട് പിന്നെ തൊടാനും നിൽക്കണ്ട. ഖാൽ അൽ ഹാകിം, ഹുവ അല ശർത്തി ശൈഖൈൻ, ഇദാ അഫ്ല അഹദുക്കും ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ സിത്രം വലാ ഹിജാബൻ ഫല്ലത്തവല്ല. ഇദാ അഫ്ല എന്ന ഒരുത്തൻ സ്പർശിച്ചാൽ, അഹദുക്കും നിങ്ങന്ന് ഒരുത്തന്, ബി അദിഹി അവൻ്റെ കൈകൊണ്ട്, ഇലാ ഫർജിഹി അവൻ്റെ ഫർജിലേക്ക് സ്പർശിച്ചു തൊട്ടു, വലൈസ ബൈനഹുമ അവരുടെ രണ്ടുപേരുടെ ഇടയിലില്ല, ആ ഫർജിൻ്റെയും, ആ രണ്ടുപേരല്ല, രണ്ടെണ്ണത്തിൻ്റെ ഇടയിലില്ല, ആ ഫർജിൻ്റെയും അവൻ്റെയും ഇടയിലില്ല, സിത്രനൊരു മറയൊന്നുമില്ല. ഇപ്പോൾ ഷെഡിൻ്റെ മേലെ പിടിച്ചൊക്കെയാണ് കുഴപ്പമില്ല, കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. വല ഹിജാബുൻ, സിത്ര എന്നൊരു മറ, വല ഹിജാബ് രണ്ടും തന്നെ മറയും ഒന്നുമില്ല.
എന്നാൽ ഡയറക്റ്റ് ആയിട്ട് അവൻ തൊട്ടാൽ ഫല്ലത്ത വല്ല അവൻ വുദു ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. പമിൻഹ അതിൽപ്പെട്ടതാണ്, വുദു മുറിയുന്ന കാര്യങ്ങൾപ്പെട്ടതാണ്. മസ്സു ഹൽക്കത്ത് ദുബിരിൽ ആദമിയെ, മനുഷ്യൻ്റെ പിൻഭാഗം ഉണ്ടല്ലോ ദുബിർ, അതിൻ്റെ ആ ഭാഗം ചുക്ക് ചുവന്ന ഒരു ഇതായി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് തൊടല്, തൊട്ട വുദു മുറിയും. അല്ലെ അന്നവും ഫർജൻ, കാരണം അത് ഫർജാണ്. വക്യാസൻ അതിലേക്ക് കിയാസാക്കിക്കൊണ്ട് അലൽ കുബിലി, മുൻഭാഗത്തിൻ്റെയും മുൻഭാഗോ പിൻഭാഗോ രണ്ടു തൊട്ടാലും വുദു മുറി. ബിജാമീൻ നഖലി ബിൽ ഖാരിജി മിൻഹുമ, അവർ രണ്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്, ഈ തൊടലിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ബി ബത്തിനിൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് എന്നാണ്, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തന്നെ തൊടണം. വൈരിഹി കർഊസിൽ അസാബി, അപ്പോൾ മുൻകൈയിൻ്റെ പള്ളല്ലാത്തതുകൊണ്ട് തൊട്ടാൽ വുദു അറിയില്ല. അപ്പോൾ കൈയിൻ്റെ മുൻകൈയിൻ്റെ പള്ളുണ്ടല്ലോ, ആ ഭാഗമല്ലാതെ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തൊട്ടാൽ മുറിയില്ല. കർഊസിൽ അസാബിയ, വിരലുകളുടെ തല, തല പോലത്തോണ്ട് തൊട്ടാൽ വുദു അറിയില്ല. വമാ ബൈനഹുമ ആ രണ്ട് വിരലിൻ്റെ ഇടയിൽ ഇട കൊണ്ട് തൊട്ടാൽ, ഇപ്പോൾ ഇടങ്ങാറായിട്ട് തൊട്ട തൊട്ടാൽ വുദു മുറിയാ മുറിയില്ല എന്നാണ് ഇപ്പോൾ നമ്മളീ ചർച്ച ചെയ്യുന്നത്. വമാ ബൈനഹുമ ബൈനഹ ആ രണ്ടിൻ്റെ ഇടയിൽ, രണ്ട് വിരലുകൾക്കൊക്കെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഭാഗം കൊണ്ട് തൊട്ടാൽ. വഹിർഫഹു വഹിർഫിഹ വഹർഫിഹ അതിൻ്റെ അരി കൊണ്ട് തൊട്ടാൽ, സൈഡ് ഭാഗം ഉണ്ടല്ലോ. വഹർഫുൽ കഫി കഫിൻ്റെ ആ അരിക്, മുൻകൈയിൻ്റെ ആ അരിക്ക് ഉണ്ടല്ലോ, മുൻകൈയിൻ്റെ പള്ളയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ബത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ അരുഭാഗം ഹർഫ് അതൊന്നും തൊട്ടാൽ വുദു അറിയില്ല. ഫലാ നഖദ ബിദാലിക്ക്, ഇതുകൊണ്ടൊന്നും വുദു മുറിയില്ല എന്നാണ് പറയണ്ടേ. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊട്ടാലേ മുറിയുള്ളൂ, ഇനിയിപ്പോൾ രണ്ട് വിരലുകൾക്കിടയിലൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ എങ്ങനെ പിടിച്ചാലോ, പിന്നെ അതിൻ്റെ വിരലുകളുടെ തലഭാഗം കൊണ്ട് തൊട്ടാലോ, അല്ലെങ്കിൽ വിരലിൻ്റെ അരുഭാഗം സൈഡ് അതുകൊണ്ടും തൊട്ടാലും എന്തായാലും മുറിയില്ല. വബി ഫർജിൽ ആദമി എന്ന് തന്നെ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞത് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി നമുക്കെന്ത് മനസ്സിലായി, മൃഗങ്ങളുടേതോ പക്ഷികളുടേതോ ഒന്നാണെങ്കിലും എന്തായാലും മുറിയില്ല. ഫർജിൽ ബഹീമത്തി പറഞ്ഞാൽ മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം ഫർജ്, വത്വൈരി പക്ഷികളുടേതൊക്കെ. ഫല നഖല ബിമസി അതിനൊക്കെ സ്പർശിക്കൽ കൊണ്ടൊന്നും മുറിയില്ല. ഇനി അടുത്തത് വമിൻഹാദിൽ പെട്ടതാണ്, വുദു മുറിയുന്ന കാര്യങ്ങൾ പെട്ടതാണ്. ഷിഫാ ഉ ദാഇമിൻ ഹദസി, അശുദ്ധി നിത്യമായവൻ്റെ ശമനം. അശുദ്ധി നിത്യമായവരെന്ന് പറഞ്ഞാൽ സെലിസിൽ ബൗല് മൂത്രവാർച്ച ഉണ്ട് ഒരാൾക്ക്, അവർ രീഹ് അല്ലെങ്ങനെ പിന്നെ രീഹിൻ്റെ പ്രശ്നമുള്ള ആൾ, വൽ മുസ്തഹാലത്ത് ഹയദ് രക്തം പുറപ്പെടുന്ന സ്ത്രീ, ഹയദ് രക്തമല്ല കേട്ടോ, എന്താ പറയുക, ഇസ്തിഹാലത്തിൻ്റെ രക്തം ഉണ്ടല്ലോ രോഗരക്തം. ലി അന്ന തൊഹാറത്ത് ഹൗല ഇൽ ദറൂരി, അത്യന്താപേക്ഷങ്ങളിൽ അതൊക്കെ എന്താണ് ശുദ്ധിയുള്ളതാണ്. ലി അന്ന തൊഹാറത്ത തീർച്ചയായും ശുദ്ധിയാണ്, ഹാവുലായി അവകളൊക്കെ ഇപ്പോൾ സെലിസിൽ ബൗല് മൂത്രവാർച്ചക്കാരനും ദീഹും മുസ്തഹാത്തുള്ള ഒക്കെ ഉണ്ടല്ലോ ഇസ്തിഹാത്തിൻ്റെ സന്ദർഭമൊക്കെ, ഒക്കെ അത്യാവശ്യം അത്യന്താപേക്ഷിതമായിട്ട് ഇപ്പോൾ ഒരു നിയന്ത്രണം ഇല്ലാതെ ഇപ്പോൾ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ശുദ്ധിയാക്കാൻ ഉദൻക ശുദ്ധിയാക്കുക,
ആൾക്കാർ ബുദ്ധിമുട്ടാവുമ്പോൾ എന്താണ് ശുദ്ധിയുള്ളതാണ്. പക്ഷെ അവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫിക്കി മസലൊക്കെ അനുസരിച്ചൊക്കെ ഇനി കുറേ പറയാണ്ട്, പിന്നെ കെട്ടി വെക്കുക, പെട്ടെന്ന് പൊതുവെടുക്കുക, എന്താണ് മൂത്രവർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഫൈതൻ താത്തിൽ ദൊറൂറത്ത അത്യന്താപേക്ഷിത നീങ്ങിയാൽ, ഇപ്പോൾ രോഗമായിട്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്നത്, ഇന്താ ഹുക്കുമ അപ്പോൾ അവിടെയുള്ള ഹുക്കുമും നീങ്ങുന്ന അർത്ഥം. ഫഹുവൽ ആഫു, ഇതൊക്കെ ഒരു വിട്ടുവീഴ്ചയാണ്. അമ്മ യഹ്റുജു മിൻ ഹൗലായി ഹാലിൽ മറതി, രോഗത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. രോഗാവസ്ഥയിൽ അവരിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ അതിനൊക്കെ ഒരു വിട്ടുവീഴ്ച ഉണ്ട്. ഇനി നമുക്കതിൻ്റെ തദ്രീബാത്ത് നോക്കാം. നവാക്കിലു ജം ലി കലിമത്തി നാക്കിൽ, നാക്കിൽ നിൻ്റെ ജമ്മാണ് എന്ത്, നവാക്കിൽ ഉള്ളു മുറിയുന്ന കാര്യങ്ങൾ എന്നൊക്കെ. വഹുവ ഇസ്മു ഫായിൽ, ഇസ്മുൽ ഫായിലാണ് നാക്കിൽ, നാക്കിൽ നിൻ്റെ ജമ്മാണ് എന്ത്, നവാക്കിൽ. മിൻ ഫിയലി നഖല ഓ മസ്തറു. ഉക്തുബൽ ജം ജം ഇതാണ് സബീൽ എന്നാ വഴി എന്നാണ്, അപ്പം അതിൻ്റെ ജമ്മ സുബിൽ എന്നാണ്. വിക്കാ വിക്കാ പറഞ്ഞാൽ തോൽസഞ്ചി കെട്ടുന്ന കയറിനാണ്, ഔക്കിയ എന്ന് പറയും. ജിൽദ് ജുലൂദ്, സിത്തറ് സുത്തൂറ്. അജിബ് ഫിൽ അറബിയ, അറബിയിൽ നീ ഉത്തര എഴുതുക. ഹൽ ഹൽ എന്താണ്, ഹൽ അൽ ഹാരിജു മിനൽ ബദനി മിൻ ഗൈരി സബീലൈൻ യൻകുദുൽ വുളു, ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടത് മിൻ ഗൈരി സബീലൈൻ രണ്ടാലൊരു വഴിയിലൂടെ അല്ലാതെ, മുന്തുവാരത്തിലൂടെ പിന്തുവാരത്തോടെയോ അല്ലാതെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതാണോ, അതുകൊണ്ട് യങ്കുതുൽ വുളു, അതുകൊണ്ട് വുളു മുറിയുമോ എന്നാണ് ചോദ്യം. അടുത്ത് ഹൽ യന്തകുൽ വുളു, വുളു മുറിയുമോ ബിൽ ഫസ്ദി വൽ ഹിജാമത്തി വൽ ഖൈഇ, ഛർദിക്കൽ കൊണ്ട് കൊമ്പുവെക്കൽ കൊണ്ട് കൊത്തിവെക്കൽ കൊണ്ട് ഇതൊക്കെ ഉണ്ടൊക്കെ വുളു മുറിയുമോ. വമദ് ദലീലു അലാ ദാലിക്, അതിൻ്റെ തെളിവ് നമ്മൾ പറഞ്ഞില്ലേ, മുറിയില്ല. ഇപ്പോൾ പിന്നെ കൊമ്പ് വെച്ചിട്ട് റസൂൽ നിസ്കരിക്കാൻ വന്നതും വുളു പിന്നെ എടുത്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ആ അമ്പേറ്റ് വന്ന സഹാബിൻ്റെ സംഭവമൊക്കെ. അടുത്ത മൂന്ന്, ഹൽ സവാലുൽ അഖിലി നാഖിലുൻ വുളുവും, ബുദ്ധി നീങ്ങൽ കൊണ്ട് വുളുവും മുറിയുമോ. ബുദ്ധി നീങ്ങിയാൽ നമ്മൾ മുറിയുന്നല്ലേ പറഞ്ഞു, പല രൂപത്തിലും ബുദ്ധി നീങ്ങലുണ്ട്. ഹൽ സവാലുൽ അഖിലി, ബുദ്ധി നീങ്ങുന്നതാവുമോ നാഖിലുൽ വുളു, വുളു മുറിയുന്നതിന് കാരണമാകുമോ. മദ് ദലീലു അലാ അന്ന മസ്സൽ ഫർജ് ബിൽ യദി മിൻ ദൂനി ഹായിലിൻ യങ്കുലുൽ വുളു, മദ്ദലിൽ തെളിവ് എന്താണ്. അല അന്നൽ മസ്സ്, മസ്സിൽ ഫർജ്, ഫർജ് തൊടുക ബില്ലതി കൈകൊണ്ട്. മിൻ ദൂനി ഹായിലിൻ ഒരു മറയൊന്നും കൂടാതെ ഫർജ് തൊടുക, അതുകൊണ്ട് യങ്കുലുൽ വുളു, വുളു മുറിയുമോ എൻ്റെ തെളിവ് എന്താണ്. മുറിയോ? ആ എൻ തെളിവ്. അജിബ് ഫി ലുഗത്തിക, നിന്റെ ഭാഷയിൽ നീ ഉത്തരം എഴുതുക. മാഹിയ അൻവാ ഉൽ ഖാരിജ് മിന സബീലൈൻ അല്ലത്തി തന്തഖലു ബിഹാ അൽ വുളു, മാഹിയ അൻവാ ഇനങ്ങൾ എന്തൊക്കെയാണ്, ടൈപ്സുകൾ. അൽ ഖാരിജ് മിന സബീലൈൻ രണ്ടാലൊരു വഴിയിലൂടെ പുറപ്പെടുന്ന ഇനങ്ങൾ എന്തൊക്കെയാണ്. അല്ലത്തി എങ്ങനത്തെ, തന്തഖലു ബിഹാ അൽ വുളു, വുളു അതുകൊണ്ട് മുറയും. മാഹിയ നവാക്കിൽ വുളു, വുളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത്. മത്ത എപ്പോൾ, ലാ എന്തൊക്കെ വുളു ബിൻ നൗമി, ഉറക്കുകൊണ്ട് വുളു മുറിയുന്ന പറഞ്ഞിന്, എന്നാൽ
മത്തായി അപ്പോൾ ലായ എന്തകലിൽ വുലോ വുലോ മുറിയുകയില്ല ബിന്നൗമി ഉറക്കം കൊണ്ട് വല്ലിഹ് നീ വ്യക്തമാക്കുക മഅദിക്കിരി ദലീൽ തെളിവ് സ്ഥാപിച്ചുകൊണ്ട് നീ വ്യക്തമാക്കുക എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഇരിക്കണം ഒക്കെ വ്യക്തമാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നവാക്കിദൽ വുദു എന്ന ചാപ്റ്റർ ഇവിടെ തീർത്തിട്ടുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.